പള്ളി തമ്പുരാന്റെ കൊട്ടാര കെട്ടിനുള്ളിൽ ഇടം കൊള്ളുന്നുണ്ടൊരു ഒറ്റക്കൊമ്പൻ. പ്രപഞ്ചമിന്നൊരു ദേവാലയം, പ്രകാശനാളങ്ങൾ ഹൃദയങ്ങൾ അണഞ്ഞിടുന്നു സർവരുമീ അർപ്പണവേദിയിൽ ആദരവാ. പതിനെട്ടു വസന്തങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടും പൊതി തീരാതിന്നും താലമണിക്കുന്നു. നിന്റെ മലർമേനി വീണ്ടും വീണ്ടും അണിയിക്കുന്നു. നിന്റെ മലർമേനി വീണ്ടും വീണ്ടും അണിയിക്കുന്നു. ധാന്യമണി തേടുന്ന വെള്ളിൽ പറവകളുടെ ചിറകടി പോലെ നിസർഗ സുഭഗമാണ് തോപ്പിലാൻഡോ എന്ന ഗായകന്റെ സംഗീത ജീവിതം. അഞ്ചു പതിറ്റാണ്ടിലേറെ കാലമായി ഗാനമേളകളുടെ അരങ്ങിൽ, നാടകങ്ങളുടെ അണിയറയിൽ, വെള്ളിത്തിരയുടെ പിന്നണിയിൽ, ഭക്തിഗാനങ്ങളുടെ ആൽബങ്ങളിൽ ഈ പാട്ടുകാരൻ്റെ ഗോത്രദാർഢ്യം നിറഞ്ഞ ശബ്ദസ്ഥായി മലയാളിയുടെ ശ്രുതി സംസ്കൃതിക്ക് വിരുന്നേകുന്നു. ഗായകൻ സാമൂഹിക രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ സാംസ്കാരിക നിമിത്തമായിരുന്ന ഒരു പഴങ്കാലത്ത് കലാജീവിതം ആരംഭിക്കുകയും സപ്തതിയുടെ നിറവിലും ഇടർച്ചയില്ലാത്ത സ്വരാഷ്ടകങ്ങളുടെ ലയസൗഭാഗ്യം പകരുകയും ചെയ്യുന്ന തോപ്പിലാൻഡോയിൽ കാലം പുനർജനിക്കുന്നു. സംഗീതത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഒരു സെക്കൻഡ് ഫോമിൽ എടപ്പള്ളി സെൻറ്റ് ജോർജ് മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അവിടെ വെള്ളിയാഴ്ചകളിലൊക്കെ ക്ലാസ്സിലെ ക്ലാസ് യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാടാനായിട്ട് പാട്ടുകാരൊക്കെ കുറവാണ്. അപ്പം പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ ടീച്ചർമാരൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ വളരെ നാണം കൊളിങ്ങിയായിരുന്നു. എന്നിട്ട് അങ്ങനെ പാടി വന്നു. ഇടപ്പള്ളി വടക്കേ അങ്ങാടിയിൽ, മാട്ടുശാലപ്പറമ്പിൽ, തോപ്പുപറമ്പിൽ കുഞ്ഞാപ്പുവിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി 1940 ജൂൺ 6 ജനിച്ച ആൻ്റി പിന്നീട് തോപ്പിലാൻഡോ ആയി മാറി മലയാള ഗാനാലാപന രംഗത്ത് ഇടം നേടിയെടുത്തത് സ്വന്തം കഠിന സാധകത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. അങ്ങനെ അമേച്ചറായിട്ട് 56-57 കാലഘട്ടത്തിൽ കഴിഞ്ഞ 58-59 പ്രൊഫഷനിലേക്ക് ഗാനമേള എന്നുള്ളൊരു, ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹാർമോണിയം പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ആ രംഗത്തേക്ക് വരുന്നു. പിന്നെ ആ കാലത്ത് വലിയ പരിപാടികളൊന്നുമില്ല, ഇതുപോലെ പബ്ലിക് സ്റ്റേജുകളൊന്നുമില്ല. ഈ പെരുന്നാളുകളൊക്കെ ചെല്ലുമ്പോൾ ലോക്കലായിട്ടൊരു പാട്ട് പാടുക, ചില കല്യാണ വീട്ടിലൊക്കെ ചില പാട്ട് പാടുക, അതായിരുന്നു നമുക്ക് ഭേദി. അതിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ
പബ്ലിക് സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നത്. സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കത്തി കൊത്തി പോകും. അപ്പൊ പഴയ ഗാനങ്ങൾ തന്നെ ഞാൻ പാടുന്നത്. ഇപ്പൊ പുതിയ തലമുറയിലുള്ള ഗായകർ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ഞാൻ പഴയ ഗാനങ്ങൾ പാടുന്നത്. ആ പഴയ ഗാനങ്ങൾ പാടുമ്പോൾ അത് കേട്ട് കൈയടിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഓഡിയൻസും ഗ്രൗണ്ട് സപ്പോർട്ടും നമുക്ക് എനിക്കിപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ പഴയ ഗാനങ്ങൾ നമ്മുടെ സ്മൃതി മണ്ഡലങ്ങളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. നട്ട് നനച്ചു വളർത്തിയ പൂച്ചെടി മുട്ടനാടത്തി തിന്നും, അയ്യോ മുട്ടനാടത്തി തിന്നും. കോഴി കുഞ്ഞിനെ കാട്ടുകുറുക്കൻ തക്കും. ഈശ്വരൻ പിടിച്ച് മുത്തുന്ന തൊണ്ടയിൽ അതാണ് അവൻ്റെ ശബ്ദമാധുര്യം കിട്ടുന്നത്. അത് ജനത്തെ നവരസങ്ങളിൽ കൂടി നമ്മ ഒത്തിരി ദുഃഖിക്കുന്നവരെയും ദുഃഖമില്ലാത്തവരെ സന്തോഷിപ്പിക്കുന്ന സാധനമാണല്ലോ സംഗീതം. ഞങ്ങൾ ആഹാരത്തിലുണ്ടോ പണ്ട് പാടിയിരുന്നത്, ഇപ്പൊ ഇത് പ്ലാറ്റിനുണ്ടെങ്കിൽ പാടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുക എന്നുള്ളതായി. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ള പല ഘടകങ്ങളിൽ ഒന്ന് സംഗീതമായി. ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞത് ആൻഡോ ചേട്ടനൊക്കെ രംഗത്ത് വരുന്ന കാലത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം എന്ന നിലയിലാണ്. അപ്പോൾ ആ കാലത്ത് ജനകീയമായ കലാപ്രവർത്തനം ജനകീയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ നമ്മുടെ നാടക സംഗീതം നാടക പ്രവർത്തനത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും അവിഭാജ്യമായ ഘടകമായിരുന്നു. ആ രംഗത്താണ് ആ കാലത്ത് വലിയ സംഭാവനകൾ നൽകിയ കലാകാരന്മാരിൽ ഒരാൾ എന്ന നിലയിലാണ് ആൻഡോ ചേട്ടനെ ഞാൻ കാണുന്നത്. സിനിമാ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി നാടകഗാനങ്ങൾ സുഗമ സംഗീത ശാഖയുടെ സുന്ദര മാതൃകകളായിരുന്ന നാളുകളിലാണ് ആൻഡോയും നാടക പിന്നണി ഗായകനാകുന്നത്. കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിന്റെ ആത്മബലിക്ക് വേണ്ടി പാടാൻ തുടങ്ങിയ അദ്ദേഹം കോട്ടയം വിശ്വ കേരള കലാസമിതി, കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സ്, എറണാകുളം സ്റ്റേജ് ഇന്ത്യ, വൈക്കം ഗീതാഞ്ജലി തിയേറ്റേഴ്സ്, ഗുരുവായൂർ ഫ്രണ്ട്സ് തിയേറ്റേഴ്സ് തുടങ്ങി പ്രശസ്തങ്ങളായ പ്രൊഫഷണൽ സംഘങ്ങൾക്കായി ഓർമ്മയിൽ നിലനിൽക്കുന്ന നിരവധി നാടകഗാനങ്ങൾക്ക് ശബ്ദം നൽകി. കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിന്റെ എൻ എൻ പിള്ളയുടെ ആത്മബലി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകം, അതിനകത്ത് ജൈവജന്മാരുടെ സംഗീതത്തിലെ പിള്ള സാറ് തന്നെ എഴുതിയ കാട്ടരുവിയും കടലും. കാട്ടരുവിയും കടലും കാട്ടരുവിയും കടലും കൈ നീട്ടി നീട്ടി കഴുകും പൂനിലാമം നിഴലും കോഴി മണലിൽ പുണരും പൂച്ചോല പുളകം കൊള്ളും. ഒത്തിരി സമിതികൾക്ക് വേണ്ടി പാട്ടുണ്ടാക്കാൻ വേണ്ടി ചെല്ലുമ്പോഴെല്ലാം ആൻഡോ അവിടെ ഉണ്ടാകും. എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ ജനങ്ങൾ ഇന്നും പാടിപ്പിക്കുന്ന ഒന്ന് രണ്ട് പാട്ടിലൊന്നാണ് തുലാവർഷമേഘമേ.
അതൊരിക്കലും മറന്നു പോവില്ല. ഒരു കുടം പെയ്തിട്ടു പിന്നെയും തുളുമ്പുന്നതെന്തെ നിൻമിഴികൾ, തുളുമ്പുന്നതെന്തെ നിൻമിഴികൾ, തുലാവർഷമേഘമേ. കോട്ടയം നാഷൻ തിയേറ്റേഴ്സിൽ ചേട്ടൻ പാടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ അമ്മേച്ചറിലായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചേട്ടൻ വന്നിട്ട് പറഞ്ഞടി, ഇങ്ങനെ ആത്മബലി എന്ന് പറഞ്ഞ നാടകത്തിലെ നായികയുടെ കല്യാണമൊക്കെയാണ്, അപ്പം അതുകൊണ്ട് അവർ പിന്നെ ഇനി വരില്ല, അപ്പം അതിന് പകരം നിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വന്ന് അത് അഭിനയിക്കുമോ. അപ്പം ഞാൻ ഏറ്റവും ആദ്യം പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് ഉള്ള ഒരു വിളിയാണ്. ഞാൻ പറഞ്ഞു അതെങ്ങനെയാട്ട പ്രൊഫഷണൽ ട്രൂപ്പ്, കുഴപ്പമില്ല നീ വയോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് എന്നെ പിള്ളേരുടെ അടുത്തൊക്കെ, അവരാണ് കഥ. അങ്ങനെ ഞങ്ങൾ പ്രൊഫഷണൽ ട്രൂപ്പിൽ എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയത് ചേട്ടനാണ്. ആൻറ്റേട്ടനെന്ന് ഞാൻ വിളിക്കും. 1963 ഫാദർ ഡാമിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി പിന്നണി പാടി. വെള്ളിത്തിരയ്ക്ക് പുറത്ത് അരങ്ങുകളിലെ സ്വതന്ത്ര ഗായകൻ എന്ന നിലയിൽ ജനപ്രിയനായ ആൻഡോയുടെ സ്റ്റേജ് ഗാനങ്ങൾ HMV ഗ്രാംഫോൺ റെക്കോർഡുകളാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. കാൽപ്പാടുകൾ സംവിധാനം ചെയ്ത KSR ചേട്ടൻ രണ്ടാമത്തോളം ഫാദർ ഡാമിയൻ, അപ്പൊ അതിൽ ബാബുരാജായിരുന്നു സംഗീതം. അപ്പോൾ അതിലെനിക്ക് ഒരു കോറസും ഒരു നല്ലൊരു ഒറ്റയ്ക്കുള്ളൊരു ഗാനവും നല്ലൊരു അശ്വജി ഗാനവും പിന്നിൽ നിന്നും വിളിക്കും കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗാനമായിരുന്നു. അപ്പോൾ അവരെ ഞാനിവിടെ ഒരു 10-15 ദിവസത്തോളം പാലസിൽ ഓടിച്ച് താമസിച്ചായിരുന്നു മദ്രാസിൽ. സ്റ്റെല്ലാ മേരീസ് കോളേജിൻ്റെ അടുത്താണ് ആ ലോഡ്ജായിരുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള അന്നത്തെ താമസമൊക്കെ വളരെ ഒരു ഹൃദ്യമായിരുന്നു. കാരണം അദ്ദേഹം കാലത്ത് എണീറ്റ് ബെഡ് കോഫി കഴിച്ചിരുന്ന ഹാർമോണിയുടെ മേലൊന്നും കൈമാറ്റില്ല. അത് ഉച്ചക്ക് ഊണ് കഴിക്കുന്നവരാണ്. അതായത് ഊണും കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട്. പിന്നെയും പുള്ളിയിരുന്ന് രാത്രി 12 ഊണിരുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ പറയുക, അത് ഹരിശ്രീ പ്രൊഡക്ഷൻസിൻ്റെ റാഗിങ്ങിൽ എന്നുള്ള ഇതിൽ അർജുൻ മാസ്റ്റർ ആയിരുന്ന എൻ്റെ സംഗീത സംവിധാനം. അത് ജയചന്ദ്രൻ ഞാനിവിടെ ഒരു ഗാനമാണ്. അനുശർപ്പൻ്റെ അനുഭവങ്ങൾ നന്നായി. ഐ വി ശശി, ദേവരാജ മാസ്റ്റർ, യൂസഫ് കലി കച്ചേരി, അനുശർ വീണ ഭൂവിദ്യാധരൻ്റെ എൻ്റെ ആദ്യത്തെ പടം അമ്പളി സംവിധാനം ചെയ്തിട്ട്. മാലവ പാൻ വന്നിഹ എന്തേ മാരകര ഭർത്താവേ, എന്തെല്ലാം മാലായോഗങ്ങൾ കൊണ്ടു വന്നടോ, കന്നിപ്പെണ്ണെ നിന്നെ ഞാനേ മാലവക്കാൻ പോരുമ്പോൾ, 7-2-14 മാല ഞാൻ കൊടന്നിട്ടുണ്ട്. പ്രശസ്ത സംഗീത സംവിധായകരുമൊത്തുള്ള പ്രവർത്തന പരിചയവും ഗായകൻ എന്ന നിലയിലുള്ള അനുഭവങ്ങളും ആൻഡോയെ ഗാന സംവിധാനത്തിൻ്റെ മേഖലയിലേക്കും എത്തിക്കുകയുണ്ടായി. നിരവധി മുസ്ലിം ക്രിസ്തീയ ഹൈന്ദവ അർച്ചനാ ഗാനങ്ങൾക്ക് അദ്ദേഹം ഭക്തിസാന്ദ്രമായ ഈണം നൽകി. തെരഞ്ഞെടുത്ത ചങ്ങമ്പുഴ കവിതകൾക്ക് സംഗീതാവിഷ്കാരം നൽകിയതിലൂടെ സ്വന്തം തട്ടകത്തിലെ കാവ്യകിന്നരനെ ഈ ഇടപ്പള്ളിക്കാരൻ തിലോദകം അർപ്പിക്കുകയായിരുന്നു. ഗഗളേ കാണിതോ നിങ്ങൾ, താഴെയുള്ളൊരു പ്രേത കുടീരം, ഹന്തയിന്നതിൻ ചിത്രരഹസ്യം എന്തറിഞ്ഞു ഹാദൂരസ്ഥർ നിങ്ങൾ. ചങ്ങപ്പുഴയെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. കാരണം അദ്ദേഹത്തെ ചെറുപ്പത്തിൽ ഒരു നോക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എടപ്പള്ളി വെച്ചിട്ട്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അന്ന് ചങ്ങമ്പുഴ മഹാകവിയാണെന്നും ഒന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. പിൽക്കാലത്താണ് അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാകില്ല. അദ്ദേഹത്തിൻ്റെ ഒരു 10 കവിതകൾ തിരഞ്ഞെടുത്തത് ഞാൻ സംഗീതാവിഷ്കാരം, അത് താഴ്ത്തടൻ രാഘവൻ നായരും കോട്ടയലഞ്ചി നായരും ഇവിടെ സാന്നിധ്യത്തിലാണ് ഞാനത് സംഗീതാവിഷ്കരണം ചെയ്തത്. എന്നിട്ട് അതിൽ മലയാളത്തിൽ മിക്ക ഗായകരും പാടിയിട്ടുണ്ട്. പാടി അത് CH അച്യുത മേനോൻ പ്രേംജിക്ക് കൊടുത്തിട്ടുണ്ട്.
പ്രകാശനം നടത്തിയതാണ്. മഞ്ഞണിഞ്ഞു മദാലസയായി മഞ്ജു ചന്ദ്രിക നൃത്തമാടുമ്പോ. 60-61 കാലഘട്ടത്തിൽ എച്ച് എം ബിയുടെ ബേസിക് സോങ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മദ്രാസിലെ. അത് ഒന്ന് നട്ടുച്ചക്ക് നടക്കാൻ ഇറങ്ങണ ഫാഷൻ ബ്യൂട്ടി നിനക്ക് ലൂസാണ് ലൂസി. നട്ടുച്ചക്ക് നടക്കാൻ ഇറങ്ങണ ഫാഷൻ ബ്യൂട്ടി നിനക്ക് ലൂസാണ് ലൂസി, നിനക്ക് ലൂസാണ് ലൂസി. ഓ മാഡം ഗോഡിന് പോലും നിൻ കേസിൽ ചതി പറ്റിപ്പോയല്ലോ, തലയിൽ തലച്ചോറില്ലാതിങ്ങനെ നിന്നെ പടച്ചല്ലോ. തലയിൽ തിരികട വെച്ചാലും ഇനി ചുണ്ടിൽ ചായമടിച്ചാലും, ആ തലയിൽ തിരികട വെച്ചാലും ഇനി ചുണ്ടിൽ ചായമടിച്ചാലും, ഓ മേഡം ഈ വിഡ്ഢമെന്നത് കിട്ടുകയില്ലല്ലോ. ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ ഞാൻ അധികവും സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് ഡോക്ടർ ചെറിയൻ കുനിയന്തോർത്ത് CMI. അദ്ദേഹത്തിൻ്റെ ഒരു 100 പാട്ടോളം ഞാൻ ഏകദേശം ചെയ്തിട്ടുള്ളതാണ്. അച്ഛൻ്റെ ഗാനങ്ങളിലെ പ്രപഞ്ചം എന്നൊരു ദേവാലയം, പിന്നെ തിരുനാഥ ജീവിത ഗ്രന്ഥം ഇതാ, അങ്ങനെ ഒത്തിരി ഒത്തിരി തിരുനാഥ ജീവിത ഗ്രന്ഥമിതാ പരലോക ജീവിത പാതയിതാ ദൈവനിവേശന അനുപമാ ദീപ്തി പരത്തിയ ദൈവമിരാ തിരുനാഥ ജീവിത ഗ്രന്ഥമിരാ. പാണ്ഡവ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഹിന്ദി ഗാനങ്ങളാണ്, പ്രത്യേകിച്ചും റാഫി പാടിയിട്ടുള്ള ഗാനങ്ങൾ ഏറ്റവും ഹൃദ്യമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് അനുരൂപമായിട്ടും ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ഹിന്ദി ഗാനങ്ങൾ ഞാൻ മലയാളത്തിലാക്കിയത് അദ്ദേഹം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുകയും അത് വളരെയേറെ പേരെ പിടിച്ചിരുത്തുകയും ചെയ്തു. രാഗമേഘത്തോണിയിൽ വാസന്ത സന്ധ്യയിൽ മഴവില്ലുമായി വന്നു നീ സാന്ധ്യ താരകേ. രാഗമേഘത്തോണിയിൽ വാസന്ത സന്ധ്യയിൽ മഴവില്ലുമായി വന്നു നീ സാന്ധ്യതാരകേ. പിന്നെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ജയചന്ദ്രൻ ഞാൻ സംവിധാനം ചെയ്ത് അദ്ദേഹം പാടിയിട്ടുള്ളത്, ബേണി ഇഗ്നേഷ്യസിനെ കൊണ്ട് ഞാൻ ഓർക്കസ്ട്രം ചെയ്തിട്ട് ഈ പോപ്പ് കേരളത്തിൽ വന്ന സമയത്ത് മന്ത്രി PJ ജോസഫിനെ കൊണ്ട് പാട്ട് പഠിച്ച് കാസറ്റ് ഇറങ്ങിയിട്ടുള്ള പോപ്പ് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട്. 1982 ആദ്യമായി കേരള സംഗീത നാടക അക്കാദമി ലളിതഗാനത്തിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ അത് തോപ്പ് ലാൻഡോവിന് ലഭിച്ചു. ഔദ്യോഗികവും ജനകീയവുമായ നിരവധി അവാർഡുകൾ ആൻഡോയെ തേടിയെത്തി. ദൂരദർശൻ അടക്കം മലയാളത്തിലെ പ്രമുഖ TV ചാനലുകളിലെല്ലാം പരിപാടികൾ അവതരിപ്പിക്കുന്ന ഈ കലാകാരൻ്റെ ഏറ്റവും മികച്ച പുരസ്കാരം അരങ്ങുകളിലെ പഴയ പാട്ടുകൾക്ക് ലഭിക്കുന്ന ജനസ്വീകാര്യത തന്നെയാകുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ജനറൽ കൗൺസിൽ മെമ്പറും എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ട് 2 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. പിന്നെ മറ്റു പല പുരസ്കാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജനങ്ങളായിട്ട് കൂടുതൽ അടുത്ത് പെരുമാറണം, അടുത്ത് അവരായിട്ട് ഇടപെട്ട് സംഗീതം അവരെ ആസ്വദിപ്പിക്കണം, ആസ്വാദനം അവരുടെ ഹൃദയത്തിലും കൂടി പെടുത്തണം എന്നുള്ള ചിന്താഗതിക്കാരനാണ്. ഈ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ എൻ്റെ ഉള്ളൊരു പ്രത്യേക ശക്തി ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കി അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പാടാൻ പാടിക്കൊണ്ട് അതിൻ്റെ ആക്ഷൻ ചെയ്യുന്നത് പല കുറുകാണ്. चाहे कोई मुझे जंगल कहे कहने तुझ कहता रहे हम प्यार के तूफानों में तिरे हैं हम क्या करें.
क्या है कोई मुझे जंगल का है कहने तो जी कहता रहे हम प्यार के दो पानों में गिरे हम क्या करे क्या है कोई मुझे जंगल का है ഇന്ത്യൻ സംഗീത രംഗത്തെ എക്കാലത്തെയും മികച്ച പ്രതിഭയായ മുഹമ്മദ് റാഫി തന്നെയാണ് തോപ്പിലാൻഡോയുടെ ആരാധനാബിംബം. റഫി മരിച്ചപ്പോൾ ദുഃഖമടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ ഈ കലാകാരനെ ആ അഭാവം മാനസികമായി അനാഥനാക്കി. കിങ് ഓഫ് മെലോഡി എന്ന് പറയുമ്പോൾ മുഹമ്മദ് റാഫിയാണ്. സിനിമാ ഇൻഡസ്ട്രിയിലെ മുഹമ്മദ് റാഫി ഒട്ടനവധി ഗാനങ്ങൾ പാടിയിട്ടുള്ളത് അത്ര വലിയ പ്രശസ്തിയാണ്. ഒരു വേൾഡ് നമ്പറാണ് പുള്ളി. വിശ്വ ഗായകര പട്ടികയിൽ പുള്ളി പെട്ടുള്ളതാണ്. മുഹമ്മദ് റാഫിയുടെ ഗാനം എന്ന് വെച്ചാൽ ഒത്തിരി ഗാനങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ മെലോഡിയസ് ഒക്കെ വളരെ അനേകം ഗാനങ്ങളുള്ള ബദലാ തോ ഐസേ ബദലാ ഹേ കുച്ച് രംഗ് ഗുൽസ്താൻ एक फूल पे बहार है एक बोल पे रिजा जिंदगी भर हम जुदाई ഞാൻ അങ്ങനെ പേരിട്ട് ടോപ്പിൽ ആൻഡോ എന്നല്ല ടോപ്പിൽ ആൻഡോ എന്നാണ്. ഇന്നും ടോപ്പിൽ തന്നെയാണ് പാടുന്നത് പുള്ളി. അത്രയും ടോപ്പിൽ പാടുന്നവരാരും വളരെ കുറവാണെന്ന് മാത്രമേ അനുവിൻ്റെ അപാരമാണ് ഇത്ര കഴിവുകളൊക്കെ ഉണ്ടെന്നേ. എത്രയോ എത്രയോ പാട്ടുകാർ കിടക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം വേറൊരു സ്റ്റൈലിൻ്റെ മന്നനാണ്. സ്റ്റൈൽ മന്ന എന്നൊക്കെ പറയില്ല നമ്മൾ പാട്ടിൻ്റെ കാര്യത്തിൽ. പുള്ളി അങ്ങനെയാണ്. ഞാൻ തബല വായിക്കുന്നത് വലിയ ഉസ്താദുമായിട്ടല്ല, പക്ഷേ ഞങ്ങൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ, ഒരു രസതന്ത്രം എന്നൊക്കെ പറയാം. എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? കെമിസ്ട്രി. എന്ത് ഹിസ്റ്ററി? ആ അതൊന്നും വേണ്ട. കെമിസ്ട്രി ഭയങ്കര കറക്റ്റാണ്. മഹാനടന്മാരുടെ കൂടെ നടിമാരുടെ കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയകാല സുഹൃത്തായുള്ള ആൻഡോവിൻ്റെ കൂടെ പാടാനും അല്ല തബല വായിക്കാനും എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഗീതം ചിറകടിക്കുന്ന ഒരു സ്വരപഞ്ചരമത്രേ ആൻഡോയുടെ കുടുംബം. സഹധർമ്മിണി ട്രീസ ഗായികയായിരുന്നു. മെറ്റി സംഗീത സംവിധായകനായ പ്രേംസാഗർ, ജെമോളജിസ്റ്റായ ഗ്ലാൻസിൻ, ഗായകനായ മേരിദാസൻ എന്നിവരാണ് മക്കൾ. സ്മൃതിനാശം ഭവിച്ച പത്നി ഈ കലാകാരന്റെ ജീവന സംഗീതത്തിന് വിഷാദശ്രുതിയായി. കലാരംഗത്ത് തന്നെ ഒത്തിരി പ്രോത്സാഹനം ഒപ്പിച്ചത് എന്നോട് വളരെ ത്യാഗങ്ങൾ പങ്കുകൊണ്ട ഭാര്യ. ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ്. അവരുടെ പരിചരണം എൻ്റെ ഈ പ്രായത്തിലേക്ക് കിട്ടേണ്ടതാണ്, കിട്ടേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ അതില്ലാത്തൊരവസരമായി അവരെ ഞാൻ പരിചരിക്കേണ്ട ഒരു സ്ഥിതി വിശേഷത്തിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ആ ദുഃഖങ്ങൾ എന്നെ വളരെ പിടിച്ചു ഒലച്ചിട്ടുള്ള എൻ്റെ മനസ്സിന് ഇതെല്ലാം ഞാൻ തരണം ചെയ്യുന്നത് സംഗീതത്തിൽ കൂടിയാണ്. അച്ചുതണ്ടിൽ തിരിയുന്ന ഭൂഗോളം ഞാനതിലെരിയുന്ന തീഗോളം ഗോളത്തിലുള്ളൊരു മാനസ പൊയ്കയിൽ താമസമുണ്ടൊരു ഹംസം കളഹംസം സംഗീതമേഖലയ്ക്കപ്പുറത്തുള്ളൊരു സംഗീത സ്വർഗത്തെ സുന്ദരി ദാഹിച്ചു ദാഹിച്ചു നീട്ടിയ കൂമ്പിൽ കണ്ണീർ കണങ്ങൾ അടർന്നു വീണു കണ്ണീർ കണങ്ങൾ അടർന്നു വീണു. കഴിഞ്ഞ 50 വർഷത്തിലേറെ കാലമായി കേരളത്തിലെ സംഗീത ലോകത്ത് തോപ്പിൽ ആൻഡോ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയായി പള്ളി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ട സിനിമാ പാട്ടുകളും നാടക ഗാനങ്ങളുമെല്ലാം മൂളിപ്പാട്ടായി പാടി നടന്നിരുന്ന ആൻഡോയ്ക്ക് പിന്നീട് സംഗീത ലോകത്തിൽ
സ്ഥിരപ്രതിഷ്ഠ നേടുവാൻ കഴിഞ്ഞതിൻ്റെ ചരിത്രം കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും കഥയാണ്. 50 വർഷം സംഗീത രംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഈ രംഗത്തിനെ തുടർന്ന് ഇതിൽ തന്നെ സജീവമായിട്ട് ഇതിൽ തന്നെ അന്ത്യശ്വാസം വലിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സംതൃപ്തി. തോപ്പിലാൻഡോയുടെ ഘനശബ്ദമാധുരിയിൽ നിന്ന് ഗൃഹാതുരത്വം നിറഞ്ഞൊരു രാഗകാലം മലയാളിയിലേക്ക് ചിറകടിച്ചെത്തുന്നു. പഴയതിനെ പൊന്നാക്കുന്ന ഓർമ്മകളുടെ പുരാതന ശാതുലങ്ങളെ ഈ ജനകീയ ഗായകൻ പുതിയ കാലത്തിനായി വീണ്ടെടുക്കുന്നു. ജിന്ദഗീ ഭർ ഹം ജുദായി കാ മുജെ തഡ്പായേഗാ ജിന്ദഗീ ഭർ ഹം ജുദായി കാ മുജെ തഡ്പായേഗാ ഹര നയാ മൗസം പുരാനി യാദ് ലേകർ ആയേഗാ ജിന്ദഗീ ഭർ ഹം ജുദായി കാ മുജെ തഡ്പായേഗാ.